الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير
اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ടു പക്വതയുള്ളവരായി ജീവിക്കണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരമൊരു ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിൻ്റെ മഹത്തായ ഫളുകൊണ്ട് നാഥൻ നമുക്കതെല്ലാം വിട്ടുപൊറുത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമത സമൂഹത്തിലാണ്. ഒരുപാട് മതങ്ങളും ഒരുപാട് ദർശനങ്ങളും അതോടൊപ്പം അതൊക്കെ പ്രചരണം ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും നമുക്കിടയിലുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമുക്കിടയിൽ, നമ്മുടെ വീട്ടിൽ, അവിടെയൊക്കെയുള്ള ആളുകളിൽ എല്ലാവരുടെയും സ്വഭാവം ഒന്നല്ല. വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ പെരുമാറ്റങ്ങളും വ്യത്യസ്തമായ പ്രകൃതി ശീലങ്ങളുമൊക്കെയായി നാം അടക്കമുള്ള മനുഷ്യ സമൂഹം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാമൂഹിക ജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെയൊക്കെ അഥവാ ആമുഖമായി പറഞ്ഞ ഏത് സംഘടനയായാലും ഏത് പ്രസ്ഥാനങ്ങളായാലും മതങ്ങളായാലും അതിനിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ മനുഷ്യ വിഭാഗങ്ങളായാലും ശരി, അവർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ വളരെ കൃത്യമായി പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി തന്നെ ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം, ഇണയില്ലാത്ത തുണയില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുമെന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളായ മനുഷ്യ മക്കൾ ഇണക്കവും പൊരുത്തവും പരസ്പര സഹകരണവും ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം, ഒരു ബന്ധമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു നല്ല കൂട്ടുകാരനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു വീടുണ്ടാക്കുക എന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യന്മാരുടെ അധ്വാനങ്ങളും സാമ്പത്തികമായി ഒരുപാട് വേണ്ടതുണ്ട്. ഒരുപാട് നാളുകളെടുത്ത് ആ രൂപത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കിയാൽ, എന്നാൽ ആ ബിൽഡിംഗ്, ആ വീട് തകർക്കാൻ വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കുമെന്നതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരു നല്ല ബന്ധമുണ്ടാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, ഒരൽപ്പം പ്രയാസമുണ്ട്. എന്നാൽ ആ ബന്ധങ്ങൾ ചീന്തിയെറിയുക, ആ ബന്ധങ്ങൾ പിച്ച് ചീന്തുക എന്നത് വളരെ എളുപ്പമുള്ളൊരു വിഷയമാണ് എന്ന്
ആയത്തുകളോ ഹദീസുകളോ ഇല്ലാതെ തന്നെ മനുഷ്യരായ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എല്ലാ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് കാലത്തെ സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, സഹവാസത്തിലൂടെ ഒക്കെ ലഭിക്കുന്ന ഒരു അമൂല്യമായ സ്വത്താണ്, സമ്പത്താണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ചെറിയൊരു പരിചയം, പിന്നെ ഇടയ്ക്കിടെ കാണുക, കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, പിന്നെ വർത്തമാനം പറയുക, ആ ബന്ധം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ശാരീരികം എന്നതിനേക്കാളപ്പുറം മാനസികമായിട്ടുള്ള വല്ലാത്തൊരു ബന്ധമായി മാറുമ്പോൾ അവർക്കിടയിൽ മനസ്സിന് വല്ലാത്ത, പരസ്പരം അവർക്കിടയിൽ വല്ലാത്ത സ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. തൻ്റെ കൂട്ടുകാരനെ പരിഗണിക്കണമെന്ന് തോന്നുന്നു. ആ രൂപത്തിൽ ബന്ധപ്പെട്ടവനെ, ആ രൂപത്തിൽ കൂട്ടുകാരനാക്കിയവനെ, ആ രൂപത്തിൽ ബന്ധുവാക്കിയവനെ താൻ പരിഗണിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നു, അവനുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇത്തരം ബന്ധങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും വർദ്ധിപ്പിക്കുന്നത്. നാം അറിയണം, ഇസ്ലാം ഇത്തരം വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ബന്ധങ്ങൾ തകർക്കപ്പെടാതെ, ബന്ധങ്ങൾ തമ്മിൽ മുറിവേൽക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു വലിയ വിഷയമായി തന്നെ ഇസ്ലാം മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പലരും ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടുകൂടി കാണുന്നില്ല. ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച്, മുറിവേൽക്കാതെ, തകർക്കാതെ, പിച്ചു ചീന്താതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കരുതുകയും അവന്റെ ഈമാനിന്റെ ഭാഗമായി കരുതുകയും ആ രൂപത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ വിഷയങ്ങൾ, അതിൻ്റെ ഗൗരവം ഇന്ന് മുസ്ലിമുകളെന്ന് അവകാശപ്പെടുന്നവർ പോലും ഗൗരവത്തിൽ കാണുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ വലിച്ചെറിയപ്പെടുന്നു. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഉമ്മയും ഉപ്പയുമായി വഴക്കിടുന്നു. നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ തെറ്റുന്നു. ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ അയൽക്കാർ തമ്മിൽ തെറ്റുന്നു. ഇതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ മുന്നിലുള്ള, നമ്മളെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആധുനികമായ സൗകര്യങ്ങൾ ബന്ധങ്ങൾ വളർത്താനും അതടുപ്പിക്കാനും പിരിഞ്ഞുപോകാതെ, തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മനുഷ്യന്മാരുടെ മനസ്സുകൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചുരുക്കത്തിൽ, ബന്ധങ്ങളെല്ലാം ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു മുസ്ലിം ഇങ്ങനെയായിക്കൂടാ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ രൂപത്തിൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ, സഹോദരങ്ങളെ കാണാതെ, സുഹൃത്തുക്കളെ പരിഗണിക്കാതെ ജീവിക്കുന്ന ഒരു രൂപത്തിൽ താനൊറ്റയാനാണ്, താനൊറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്, തനിക്കാരും വേണ്ടതില്ല, താൻ മാത്രം മതി തനിക്ക് എന്നുള്ള രൂപത്തിൽ, ആ രൂപത്തിൽ ജീവിക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ജീവിക്കുമ്പോഴൊക്കെ അവിടെ ചെറിയ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്. ഒന്നുകിൽ ഭാര്യയും ഭർത്താവുമായി ചില സൗന്ദര്യ പണക്കങ്ങൾ, അല്ലെങ്കിൽ ഉമ്മയും മക്കളുമായി ചില പ്രശ്നങ്ങൾ, അതൊക്കെ ആ സമയത്ത് ആരംഭിക്കുമ്പോൾ തന്നെ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് പലയിടത്തുമുള്ളത്. ആ രൂപത്തിൽ ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളോ വ്യക്തികളോ ഇല്ല. അതൊന്നും വലിയ തെറ്റായിട്ടല്ല ഇസ്ലാം കാണുന്നത്. മറിച്ച്, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും, ചെറിയ പണക്കങ്ങൾ ഉണ്ടായാൽ പോലും അതുണ്ടാകും, സ്വാഭാവികമാണ്.
പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോ കുടുംബത്തിൽ ജീവിക്കുമ്പോ അതൊക്കെ ഉണ്ടാകും. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അതിന്റെ പരിഹാരം കാണുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ മുസ്ലിമ ഇദാ കാന മുഖാലിത്തുൻ നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറുൻ മിനൽ മുസ്ലിമി അല്ലദി ലാ യുഖാലിത്തുൻ നാസ് വലാ യസ്ബിറു അലാ അദാഹും. ഇന്നൽ മുസ്ലിമ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമാരാ ഇദാ കാന മുഖാലിത്തുൻ നാസ് ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നവരാ, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വയസ്ബിറു അലാ അദാഹും അവിടെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ ആ മുസ്ലിമത സഹിക്കുകയാണ്, അവനതാ ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്. ആ മുസ്ലിമുണ്ടല്ലോ ഖൈറുൻ മിനൽ മുസ്ലിം അല്ലദി ലാ യുഖാലിത്തുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. ഞാനൊരു പ്രശ്നങ്ങൾക്കുമില്ല, ഞാനൊരു ജീവിതത്തിനുമില്ല, ജനങ്ങളുമായി കൂടിക്കലരാനോ ഒരു കുടുംബജീവിതം നയിക്കാനോ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഉണ്ടാകുമ്പോ ജനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നുള്ള രൂപത്തിൽ എല്ലാവിധ ബന്ധങ്ങളും മാറ്റിവെച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നവനേക്കാൾ നന്നവനാരെന്നറിയുമോ? ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നവനാ. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അഥവാ പൊട്ടലും ചീറ്റലുമൊക്കെ കെട്ടുബന്ധങ്ങളുടെ പൊതു സ്വഭാവമാണ് എന്നർത്ഥം. എന്നാൽ പൊട്ടാതെ ചീറ്റാതെ തകരാതെ ആ രൂപത്തിൽ സൂക്ഷിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബന്ധങ്ങളുടെ വിഷയത്തിൽ സഹോദരങ്ങളെ നമുക്കാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഒരു മുസ്ലിം വിജയിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ബന്ധങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് മര്യാദകളും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ സ്നേഹം കളിക്കാൻ ആ രൂപത്തിൽ സ്നേഹം നല്ല സുദൃഢമാകാൻ ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏതാണ് പ്രവാചകരെ ഇസ്ലാമിലെ ഉത്തമമായ കാര്യം, ഏതാണ് പ്രവാചകരെ ഉത്തമമായ കാര്യമെന്ന് ചോദിക്കുമ്പോ തുതഈമുത്താം നീ ഭക്ഷണം നൽകണം, വതഖ്റഉസ്സലാം നീ സലാം പറയണം, അലാമുൻ അറത്തവമല്ലം തഅരിഫ് നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്ത് ചെയ്യണം, സലാം പറയണം. അറിയുന്നവരെ മാത്രം കാണുമ്പോൾ സലാം പറയുന്ന ഏർപ്പാടല്ല ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അറിയുന്നവരെയും അറിയാത്തവരെയും കാണുമ്പോൾ സലാം പറയുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം സലാം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശമായിട്ടാണ് സഹോദരങ്ങളെ ഇസ്ലാം ആ പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മളെല്ലാവരും സലാം പറയാറുണ്ട്, നമ്മളെല്ലാവരും പരസ്പരം സലാം പറയാറുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ദുആയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബർക്കത്തും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു സംസാരം മാത്രമായി കഴിഞ്ഞു സലാം, അതിനപ്പുറം മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ഒരു ദുആയായി മാറാത്ത, അതല്ലെങ്കിൽ ദുആ എന്ന് ഓർക്കുക പോലും ചെയ്യാത്ത ഒരു രൂപത്തിലാണ് പല ആളുകളും ഇന്ന് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാടില്ല പ്രിയപ്പെട്ടവരെ, അത് ദുആയാണ്, അല്ലാഹുവോടുള്ള പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നിങ്ങൾ പറയുമ്പോ അത് പടച്ച റബ്ബിനോടുള്ള ദുആയാണ്. പരസ്പരം സമാധാനത്തിന്, പരസ്പരം കാരുണ്യത്തിന്, പരസ്പരം ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു ദുആയായിട്ടാണ് ഇസ്ലാം സലാമിനെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം
നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിച്ചു, നാം മുസ്ലിമൈനി യൽതഖിയാൻ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. എന്നിട്ട് ഫയതസാഫഹാനി, അവർ പരസ്പരം മുസാഫഹത്ത് ചെയ്യുന്നു, ശൈഖന്ദ് കൊടുക്കുന്നു. ഇല്ലാ ഉഫിറ ലഹുമാ ഖബല അൻ യഫ്തരിക, എങ്കിൽ അവർ പിരിഞ്ഞു പോകുന്നതിന് മുൻപായി അവരുടെ പാപങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമുക്കാവണം സഹോദരങ്ങളെ, പരസ്പരം കാണുമ്പോൾ ഒന്ന് സലാം പറയാൻ, ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ, അതോടൊപ്പം ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ആ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും വരുത്താൻ സഹോദരങ്ങളെ നമുക്ക് കഴിയാം. ആ പുഞ്ചിരി ആളുകളെ കാണിക്കാറല്ല, ഞാൻ പുഞ്ചിരിച്ചില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നതിനല്ല, മറിച്ച് ആ പുഞ്ചിരി മനസ്സിൽ നിന്നും വന്ന് മുഖത്ത് പ്രകടമാക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇപ്പറഞ്ഞ പദവിയിലേക്ക് നമ്മൾ എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുഞ്ചിരി എന്ന് പറയുന്നത് എത്ര അകന്നു നിൽക്കുന്നവനെയും അടുപ്പിക്കാൻ, പരസ്പരം സ്നേഹമുണ്ടാക്കാൻ, പരസ്പരം ഐക്യമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽകാ അഖാക ബിവജ്ഹിൻ തൽക, ഒരിക്കലും ഒരു പുണ്യകർമ്മത്തെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. എത്രത്തോളം എന്നറിയോ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പോലും അതുപോലും സദഖയായി, അതുപോലും നന്മയായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വിഷയമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇതൊരു ഗൗരവമായ വളരെ പ്രാധാന്യമുള്ള വിഷയമായി കണ്ട് പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരമലായി മാറ്റിയാൽ സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്കത് ഉപകാരപ്പെടും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സാമൂഹ്യ മര്യാദയാണ് സദസ്സിൽ പങ്കെടുക്കുമ്പോൾ സദസ്സിൽ നല്ല രൂപത്തിൽ പെരുമാറുക എന്നത്. ഒരുപാട് സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്, പല വേദികളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്, പല സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. സദസ്സുകളെല്ലാം നന്മയ്ക്ക് വേണ്ടിയാവണം, സദസ്സുകളെല്ലാം ധർമ്മത്തിന് വേണ്ടിയാവണം, സദസ്സുകളെല്ലാം ഐക്യത്തിന്റെയും ഒന്നിപ്പിന്റെയും ഭാഷകൾ കൈമാറാൻ സാധിക്കുന്ന രൂപത്തിലാവണം. ഒരിക്കലും ബെന്നിപ്പിന്റെ ചിദ്രതയുടെ അത്തരം സദസ്സുകളിൽ, അത്തരം മീറ്റിങ്ങുകളിൽ, അത്തരം യോഗങ്ങളിൽ സഹോദരാ സഹോദരി പങ്കെടുക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ ആവശ്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ അല്ലാഹുവിന്റെ വാചകം, ലാ ഖൈറ ഫീ കസീരിൻ മിന നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാ അമറില്ലാ ഫസൗഫ നുഅതീഹി അജ്റൻ അലീമാ. അല്ലാഹുവിന്റെ വാചകമാ, ലാ ഖൈറ ഫീ കസീരിൻ മിന നജ്വാഹും, അവരുടെ രഹസ്യ മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ, അവരുടെ രഹസ്യ യോഗങ്ങൾ ഉണ്ടല്ലോ, അവരുടെ രഹസ്യമായ വർത്തമാനങ്ങൾ ഉണ്ടല്ലോ, അതിൽ ലാ ഖൈറ ഫീ കസീരിൻ മിന നജ്വാഹും, അതിലൊരു നന്മയില്ല, അതിൽ ഒരു നന്മയുമില്ല. എന്നാൽ എല്ലാമും അമറ ബിസദഖത്തിൻ, പരസ്പരം ദാനം ചെയ്യാനും, ഔ മഅറൂഫിൻ ആളുകളോട് നന്മ കൽപ്പിക്കാനും, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ നല്ല കാര്യങ്ങൾ വരുത്താനും, ആ രൂപത്തിലുള്ള രഹസ്യമായ മീറ്റിങ്ങുകളിൽ നന്മയുണ്ട്. വമൻ യഫ്അൽ ദാലിക ബിത്തിഗാ അമറില്ലാഹ്, ആരെങ്കിലും ഈ രൂപത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ, സദഖ ചെയ്യാൻ, ഹൈറുണ്ടാകാനുള്ള രൂപത്തിൽ ആളുകൾ ഒരുമിച്ചു കൂടുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ തൃപ്തിയോടുകൂടി ആരെങ്കിലും ഒരുമിച്ചു കൂടുകയാണെങ്കിൽ, അവന് വലിയ പ്രതിഫലമുണ്ട് നാളെ പരലോകത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, രഹസ്യമായ മീറ്റിങ്ങുകളും രഹസ്യമായ സംഭാഷണങ്ങളും ഒക്കെ നന്മ കൽപ്പിക്കുവാനും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുവാനും ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാനും ഉള്ളതായിരിക്കണം. അതല്ലാതെ ജനങ്ങളെ തെറ്റിക്കാൻ, തമ്മിൽ തെറ്റിക്കാൻ, ആളുകളെ കുറിച്ച് പരദൂഷണവും മേശമയും പറയാൻ, ഒരുമിച്ച് ചേർന്നിരിക്കുക, വട്ടം ചേർന്നിരിക്കുക, രഹസ്യമായ മീറ്റിങ്ങുകൾ ചേരുക എന്നത് ഒരു
മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അതിശക്തമായ ശിക്ഷയ്ക്ക് കൂടി സഹോദരങ്ങളെ കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാറില്ല. ആരായാലും ശരി, നന്നായിട്ട് ആലോചിക്കണം. നാം പറയുന്ന ഏത് കൂറിയിട്ടായാലും ആര് കേൾക്കാനില്ലെങ്കിലും ആരറിയാനില്ലെങ്കിലും ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത്, അയാളൊരു പക്ഷേ മരണം വരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയില്ലായിരിക്കാം, പക്ഷേ എന്റെ സംസാരം അത് കൃത്യമായി രേഖപ്പെടുത്താൻ അള്ളാഹുവിന്റെ സൂക്ഷ്മ നിരീക്ഷകരായ മാലാഖമാർ അത് രേഖപ്പെടുത്താതെ വിട്ടുപോകുന്നില്ല എന്ന അള്ളാഹുവിന്റെ വാചകം മറന്നു പോകരുത്. അതുകൊണ്ട് രഹസ്യമായ യോഗങ്ങളും രഹസ്യമായ മീറ്റിങ്ങുകളും എന്തിന്റെ പേരിലായാലും ശരി സൂക്ഷിക്കണേ. നന്മ കൽപ്പിക്കാനായിരിക്കണം, ഹൈറിന് വേണ്ടിയായിരിക്കണം, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹുണ്ടാക്കുവാൻ, ജനങ്ങൾക്കിടയിൽ നന്മ കൽപ്പിക്കുവാൻ വേണ്ടിയായിരിക്കണം. അതല്ലാത്ത അത്തരം യോഗങ്ങളും അത്തരം സംവിധാനങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് സഹോദരങ്ങളെ കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം സദസ്സിന്റെ മര്യാദയായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊന്നാണ്, മൂന്നാളുകളുണ്ടെങ്കിൽ മൂന്നാമൻ ഒഴിവാക്കി രണ്ടാൾ മാത്രം സംസാരിക്കാം, മൂന്നാമൻ വെറുതെ ഇരിക്കാം. ഒരു പക്ഷേ അവന് ഒരു തെറ്റിദ്ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നെ കുറിച്ചാണോ ആ പറയുന്നത്, എന്നെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത് എന്നെങ്ങാനും അവന്റെ മനസ്സിൽ വന്നു പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അവനെ ഒഴിവാക്കി നിങ്ങൾ രണ്ടുപേരെ സംസാരിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം സദസ്സിലേക്ക് വരുമ്പോ അവിടെ സ്ഥലമില്ലെങ്കിൽ പോലും ഒരൽപ്പം സ്ഥലം സൗകര്യം ചെയ്തു കൊടുത്ത് അവിടെ വിശാലമാക്കി കൊടുക്കാൻ, സദസ്സിലുള്ളവർ കടന്നു വരുന്നവർക്ക് അവർക്ക് വേണ്ടി സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നത് സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. അതോടൊപ്പം സദസ്സിൽ കുട്ടികൾക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അവർ കൂടി കേട്ടാൽ, അവരെ കൂടി പങ്കെടുപ്പിച്ചാൽ നാളെയുടെ ജീവിതത്തിൽ അഥവാ അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്കു കൂടെ അതിൽ ഒരു ഉപകാരപ്പെടുമെങ്കിൽ അവരെയും അത്തരത്തിലുള്ള സദസ്സിൽ പങ്കെടുപ്പിക്കുക എന്നത് മുൻഗാമികളുടെ ചര്യയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം സദസ്സ് പിരിയുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാ ഇല്ലാ അൻ അസ്തഗ്ഫിറുക വഅതുബു ഇലൈക എന്ന ഈ പ്രാർത്ഥന, ഈ ദുആ ചൊല്ലിക്കൊണ്ടായിരിക്കണം സദസ്സ് പിരിയേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ സദസ്സുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ, യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ, സദസ്സിന് പങ്കെടുക്കുമ്പോ അതേതൊരു സദസ്സായാലും ശരി, ആ സദസ്സിനനുസരിച്ച മാന്യതയും ആ സദസ്സിനനുസരിച്ച പെരുമാറ്റ ശീലങ്ങളും മര്യാദകളും ഒക്കെ പാലിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതോടൊപ്പം സാമൂഹ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പരസ്പരം സന്ദർശനം നടത്തുക എന്നുള്ളത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും വളരെ പ്രത്യേകമായ കാരണങ്ങളില്ലാതെ ക്ഷണം നിരസിക്കാൻ പാടില്ല. ഇന്നങ്ങനെയാണ് പലരും, ക്ഷണിച്ചാൽ ഇന്ന് ഭക്ഷണം നമ്മോടൊപ്പമാവാം, അല്ലെങ്കിൽ ഇന്ന് ചായ, അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണം നമ്മോടൊപ്പമാകാമെന്നൊക്കെ ഒരാൾ ക്ഷണിച്ചാൽ അവന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയായിരിക്കണം. അതേപോലെ തന്നെ ആ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കാം ഈ മനുഷ്യൻ നമ്മൾ ക്ഷണിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പറയാ ഇല്ല ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാരണവുമില്ലാതെ ആ ക്ഷണത്തെ നിരസിക്കാൻ പാടില്ല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അയാളോട് പറയണം, ഇല്ല ഇന്നെനിക്ക് കഴിയില്ല, ഇന്നെനിക്ക് മറ്റൊരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് ആ ക്ഷണം ഞാൻ ആദ്യമേ സ്വീകരിച്ചതാണ്, ഞാൻ ആദ്യമേ വാക്കുകൊടുത്തതാണ്, അതുകൊണ്ട് നിങ്ങളോടൊപ്പം വരാൻ എനിക്ക് കഴിയില്ല എന്നയാളോട് പറയണം. അതല്ലാതെ വരാമെന്ന് പറയുകയും അയാൾ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടേ പിന്നെ പോകാതിരിക്കുക എന്നത് നമുക്ക് പാടില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങൾ നന്നാക്കുന്നതിന്റെ ഭാഗമാണ് കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കണം, ബന്ധുക്കൾ തമ്മിൽ ഒന്നിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒന്നിച്ചിരുന്ന് പരസ്പരം ബന്ധങ്ങൾ കൈമാറണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് സമൂഹത്തിൽ ഇല്ലാതെ പോയതെന്താണ്? ഇന്ന് നമ്മുടെ മക്കൾക്കറിയില്ല നമ്മുടെ ജ്യേഷ്ഠന്റെ മക്കളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ബന്ധക്കാരെ മക്കളെ കുറിച്ച് നമ്മുടെ മക്കൾക്കറിയില്ല. വളർന്നു വരുന്ന തലമുറക്ക് ബന്ധങ്ങളെ അറിയുന്നതിലും അത് മനസ്സിലാക്കുന്നതിലും അത് നല്ല രൂപത്തിൽ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും
ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ ദുരന്ത ഫലം ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് പാടില്ല പ്രിയപ്പെട്ടവരെ. പരസ്പരം ഒന്നിച്ചിരിക്കാൻ എന്നെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും ഒന്ന് ഒരുമിക്കാൻ എല്ലാവരെയും ഒന്ന് ചേർക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കഴിയണം. അല്ല എങ്കിൽ ഒന്ന് പോകണം നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക്, മാമാന്റെ വീട്ടിലേക്കൊന്ന് പോകണം, അമ്മായിന്റെ വീട്ടിലേക്കൊന്ന് പോകണം, ജ്യേഷ്ഠന്റെ വീട്ടിലേക്കൊന്ന് പോകണം. അങ്ങനെ പരസ്പരമുള്ള ബന്ധങ്ങൾ ആ കുടുംബത്തിൽ കുടുംബങ്ങൾ തമ്മിൽ സംരക്ഷിക്കുകയും ആ ബന്ധങ്ങൾ തമ്മിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഒന്ന് വിളിക്കാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഒന്ന് മെയിൽ ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ബന്ധങ്ങൾ തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്ന് സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പരസ്പരമുള്ള സന്ദർശനങ്ങൾ, അതിനനുയോജ്യമായ സമയങ്ങള്, അതിനനുയോജ്യമായ സന്ദർഭങ്ങൾ, പെരുന്നാൾ വരുമ്പോ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോ പരസ്പരം ഒന്ന് സന്ദർശിക്കുക എന്നതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയണം, ക്ഷണിച്ചാൽ ക്ഷണം നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മോടൊപ്പം ആരെങ്കിലും നമ്മോടൊപ്പം ആ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം വിളിച്ചു പറയണം, എന്നോടൊപ്പം ഒരു ഫ്രണ്ടുണ്ട്, എന്നോടൊപ്പം ഒരു കൂട്ടുകാരനുണ്ട്, അയാൾ ഉണ്ടാവും, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അയാളെ കൂടി നിങ്ങൾ കരുതണം എന്ന് വീട്ടുകാരനെ വിളിച്ചു പറയുക എന്നത് അതിന്റെ മര്യാദയായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മര്യാദയാണ്. അതോടൊപ്പം കയറുമ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയണം. അതല്ലാതെ ഓടിച്ചെന്ന് വാതിലിൽ മുട്ട, ശക്തിയായി മുട്ട, അതല്ലെങ്കിൽ അതേപോലെ തന്നെ വാതിൽ തുറക്കുമ്പോ നേരെ മുൻഭാഗത്ത് ഡോറിന്റെ മുൻഭാഗത്ത് നോക്കി നിൽക്കുന്ന രൂപത്തിൽ അതൊന്നും പാടില്ല, അതൊക്കെ അപകടമുണ്ടാക്കും. ഒരുപക്ഷെ വീട്ടിലുള്ള സ്ത്രീ വാതിലിന്റെ ബെല്ല് കേൾക്കുമ്പോ അതേപോലെ തന്നെ സലാം കേൾക്കുമ്പോ ഓടി വരുന്നത് തന്റെ വാപ്പയായിരിക്കാം, തന്റെ ഭർത്താവായിരിക്കാം, അതല്ലെങ്കിൽ തന്റെ മകനായിരിക്കാം, അതല്ലെങ്കിൽ തന്റെ ആങ്ങളെയായിരിക്കാം, സഹോദരനായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് സാധാരണ വീട്ടിൽ ധരിക്കാറുള്ള ഡ്രസ് ധരിച്ചുകൊണ്ടായിരിക്കാം നേരെ വന്ന് വാതിൽ തുറക്കുന്നത്. ഒരു പക്ഷേ അത്തരം രംഗങ്ങൾക്ക് സാക്ഷിയായാൽ, അത്തരം രംഗങ്ങൾക്ക് സാക്ഷിയായാൽ അത് അപകടത്തിന് കാരണമാകും എന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം വളരെ കൃത്യമായി സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് എന്താണെന്നറിയുമോ? കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ, അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം അവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇദാ തഅംതും ഫൻതശിറു, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വേഗം പിരിഞ്ഞു പോകണേ. വലാ മുസ്തഅനിസീന ലിഹദീസിൻ, അവിടെ വടായി പറഞ്ഞിരിക്കാൻ പാടില്ല, അവിടെ വെടി പറഞ്ഞിരിക്കാൻ പാടില്ല. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ആ കുടുംബക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവിടെ നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്തരം മര്യാദകൾ നമ്മൾ പാലിക്കുക, ഇതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാക്കാൻ കാരണമാക്കും. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാ അല്ലദീ ഹദാനാ ലി ഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാമൂഹ്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ നന്നാക്കുന്നതിൻ്റെ, സുദൃഢമാക്കുന്നതിൻ്റെ ഭാഗമാണ് ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനവും പരിഗണനയും നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻജലു നാസ മനാസിലഹും, ജനങ്ങൾക്ക് അവരുടെ പദവികൾ വകവെച്ചു കൊടുക്കണം. മാതാപിതാക്കളുണ്ട്, ആ മാതാപിതാക്കൾ ആ രൂപത്തിൽ തന്നെ അവരെ പരിഗണിക്കണം, അവരോടുള്ള കടമകൾ നിറവേറ്റണം, അവരോടുള്ള ബാധ്യത നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി നിറവേറ്റണം. ആ രൂപത്തിൽ മാതാപിതാക്കളെ പരിഗണിക്കണം, അവരെ തിരിച്ചറിയണം, മുതിർന്നവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അതോടൊപ്പം ചെറിയവരെ സ്നേഹിക്കാനും അവരോട് ദയ കാണിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിലൊക്കെ
പിന്നെ പ്രശ്നമായി കൂടുന്ന ഇല്ലാതെയായി പോകുന്ന അപകടങ്ങളിലേക്ക് പോകുന്ന ഒരു വസ്തുതയാണിത്. ചെറിയ മക്കളുണ്ടാകും, വളർന്നു വരുന്ന തലമുറയുണ്ടാകും. അവർക്ക് അവരോട് അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രൂപത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ്, മടിച്ചു നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അറിവ് പഠിപ്പിക്കുന്നവരോട് പഠിക്കുന്നവർക്ക് ഒരുപാട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെയും നീതിമാനായ ഭരണാധികാരിയെയും ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ലൈസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ പെട്ടവനെ അല്ല, വലിയവരെ ബഹുമ ആദരിക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, പണ്ഡിതനെ അദ്ദേഹത്തിന്റെ അവകാശം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ സമൂഹത്തിൽ പെട്ടവനല്ല, എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം നാം തിരിച്ചറിയണം. ഇങ്ങനെ വ്യക്തിപരമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളും. ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്, പിന്നീട് മനസ്സിലാക്കാം. പരമാവധി നന്മകൾ അധികരിപ്പിക്കുക, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പുലർത്തുക, അതെല്ലാം ആ രൂപത്തിൽ നിറവേറ്റി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നാദാ, പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാനുള്ള തോഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമാന തിന്മകളും തെറ്റുകുറ്റങ്ങളും നാഥ, നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്തിൽ മാപ്പാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കണ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിശ്വാസികളായ വിശ്വാസിനികളായ സഹോദരി സഹോദരങ്ങൾ. നാഥ, അക്കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും ഉമ്മമാരും ഉപ്പമാരുമുണ്ട് നാഥ. അള്ളാഹുവെ, അക്കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് നാഥ. അവർക്കെല്ലാവർക്കും നാഥ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ നാഥ, വെളിച്ചം നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ കബറിൽ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാഥ, ഞങ്ങളുടെ ദുആ മൂലം എല്ലാ പ്രയാസങ്ങളും നീ അവർക്ക് മാറ്റി നീ അവർ അനുഗ്രഹിക്കണ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാർത്ഥത്തിലും നാഥ, അവർക്ക് നീ സമാധാനം നൽകണ തമ്പുരാനെ. അവർക്ക് നീ ശിഫ നൽകണേ നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ നാഥ, അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവേ, സ്വാലിഹുങ്ങളായ ഇണകളെയും മക്കളെയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന, ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മക്കളെയും ഇണകളെയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. നാഥ, സത്യത്തിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് തൗഹീദിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും നല്ല ഇണകളെയും നല്ല മക്കളെയും നല്ല പണ്ഡിതന്മാരെയും നല്ല നേതാക്കന്മാരെയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവേ, ശിർക്കിലേക്ക് ബിദ്അത്തിലേക്ക് നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, ഇണകളിൽ നിന്നും, മക്കളിൽ നിന്നും, പണ്ഡിതന്മാരിൽ, നേതാക്കന്മാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اللهم صل على محمد وعلى ال محمد.